റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മതത്തെ പഠിച്ച സ്വഹാബത്ത്, ആ സ്വഹാബികളിൽ പ്രമുഖനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്, കുല്ലു ബിദഅത്തിൻ ളലാല വഇൻ റആ അന്നാസു ഹസന. എല്ലാ പുത്തൻ ആചാരങ്ങളും വഴികേടാണ്, ജനങ്ങൾ അതിനെ എത്ര നന്നായി കണ്ടാലും. ഈ വാക്കിനെ നമുക്ക് പ്രാധാന്യത്തോടെ ഉൾക്കൊള്ളാൻ സാധിക്കണം. ഇനി ഒരു കാര്യം കൂടി ഇവിടെ നാം ശ്രദ്ധിക്കുക. മഹാനായ ഇബ്നു കസീർ റഹിമഹുള്ള പറഞ്ഞ ഒരു വാക്കാണ്, വമല്ലം, ഒരാൾക്ക് തസാഹു തരീഖത്തുർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴി അയാൾക്ക് വിശാലമാകുന്നില്ല, അതുപോലെ തന്നെ വിശ്വാസികളുടെ വഴിയും അയാൾക്ക് വിശാലമാകുന്നില്ല, ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എങ്കിൽ, ഫല വസ്സഅല്ലാഹു അലൈഹി, അള്ളാഹ് അയാൾക്കൊരു തുറവി, ഒരു വിശാലത കൊടുക്കുകയില്ല എന്നാണ്. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് നമുക്ക് തൗഫീഖ് ലഭിക്കണമെങ്കിൽ, നന്മയിലൂടെ മുന്നേറാനുള്ള സൗഭാഗ്യം ലഭിക്കണമെങ്കിൽ, വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നാം സ്വീകരിക്കണം. ഇവിടെ ഒരു പൊള്ളത്തരം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഥവാ അധികം ആളുകളും എന്തിൻ്റെ പിന്നാലെയാണ്, അതാണ് ഞാൻ സ്വീകരിക്കുക എന്ന ഒരു നിലപാടെടുത്താൽ, ഇപ്പോൾ നബിദിനവുമായി ബന്ധപ്പെട്ട, മീലാദ് ആഘോഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ അതാണ് ആളുകൾ പറയാറുള്ളത്. ലോകത്ത് കുറേ ആളുകൾ ചെയ്യുന്നു, പല രാജ്യങ്ങളിലും പല നാടുകളിലും ഉണ്ട്, ഇതാണ് ആളുകൾ പറയുന്ന ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ പറഞ്ഞ ഒരു കാര്യമാണ്, ബൽ അക്തറുഹും ലാ യുഅ്മിനൂൻ, അധികം ആളുകളും വിശ്വാസികളല്ല. അതുപോലെ തന്നെ വ അക്തറുഹുൽ ഫാസിഖൂൻ, അധികം ആളുകളും വൃത്തികെട്ടവരായി ജീവിക്കുന്നവരാണ്. അതുപോലെ വ അക്തറുഹും ലാ യഅഖിലൂൻ, അധികം ആളുകളും ചിന്തിക്കുന്നില്ല. അതേപോലെ ലാ യഅലമൂൻ, അറിയാത്തവരാണ്. അതുപോലെ തന്നെ അധികം ആളുകളും അവിശ്വാസികളാണ്. അതുപോലെ അക്തറുഹും യജ്ഹലൂൻ, അധികം ആളുകളും അജ്ഞരാണ്. അതേപോലെ വലാ അത്തജിദു അക്തറുഹും ഷാക്കിരീൻ, അധികം ആളുകളെ നന്ദി കാണിക്കുന്നവരായി കാണുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ, അതുപോലെ വ അക്തറുഹും കാദിബൂൻ, അധികം ആളുകളും കളവിൻ്റെ ആളുകളാണ്. ഇങ്ങനെ നോക്കുമ്പോൾ അധികം ആളുകളും ദുസ്വഭാവങ്ങളുടെ പിന്നാലെയാണ്. അതിൻ്റെ പിന്നാലെ ഓടുക എന്നതല്ലല്ലോ ഒരു വിശ്വാസിയിൽ പിന്നെ നിയമമാക്കിയിട്ടുള്ള, നിർബന്ധമാക്കിയിട്ടുള്ള കാര്യം. ഏറ്റവും കുറവ് ആളുകൾ നന്മയുടെ ഭാഗത്താണെങ്കിൽ, സുന്നത്തിൻ്റെ ഭാഗത്താണെങ്കിൽ ആ ഭാഗത്ത് നിൽക്കുക എന്നതാണ്.